ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇട്ടിരിക്കുന്ന ടയറാണേ. അപ്പം എല്ലാവർക്കും ഫിസിക്കൽ ട്രെയിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മള് നിങ്ങളെ ഇവിടെ നമ്മൾ എടുത്തത് കഴിഞ്ഞിട്ട് നിങ്ങള് പല ഗാങ്ങിലും നിങ്ങളുടെ പല ഫാമിലിയിലും നിങ്ങളുടെ വെടിവെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതാവണം, അതൊന്ന് കണ്ട് നിങ്ങളില് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇത് നടത്തുന്നത് കേട്ടാ. അപ്പോ മേജർ ബാബു, മേജർ അല്ല മൈനർ, എന്തായിരുന്നു കമാൻഡർ, അല്ല കമാൻഡർ ബാബു, ഫസ്റ്റ് കമാൻഡർ എന്ന് വെച്ച് പറഞ്ഞു. അല്ല, നമ്മള് ഇപ്പോ നമ്മളെ ട്രെയിനിങ് സെഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ്, മെന്റൽ ടെസ്റ്റ് ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്നാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാരും ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, സാധനം ഉണ്ടോ എന്ന് നോക്കാനല്ല ഉദ്ദേശിച്ചത്. അവയവങ്ങൾ നമുക്ക് ഇവിടെ വലിയ കാര്യമുള്ള കാര്യമല്ല. വെടിവെക്കാൻ, തോക്ക് പിടിക്കാൻ ഒരു കൈ, ബുദ്ധി ഉപയോഗിച്ച് സിറ്റുവേഷൻ കളിക്കാൻ ഒരു ബ്രെയിൻ, അതുപോലും ഇല്ലാത്തവന്മാർ ഇപ്പോഴും ടി വിയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവരുത്, അങ്ങനെ വളർന്നു വരരുത് എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് ആദ്യമേ. അപ്പൊ ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അപ്പൊ ഇതില് നിങ്ങൾ മൂന്ന് പേര് നമ്മള് ഓരോരുത്തരായിട്ട് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ റണ്ണിങ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഓടിപ്പോയി അവിടെ കാണുന്ന ഒരു ലൈറ്റ് ഉണ്ട്, നീല ലൈറ്റ്, അതിൽ ടച്ച് ചെയ്തിട്ട് നേരെ തിരിച്ച് ഈ ടയറിന്റെ ഇവിടെ വന്നിട്ട് 10 പുഷപ്പ് അടിക്കണം. ഏറ്റവും ഫസ്റ്റ് ആരാണ് നിങ്ങൾ റേഡിയോ കേറിക്കോ. 82 എല്ലാരും കേറിക്കോ. 82.2 ഇവന്മാരെ കൊണ്ട് ഇന്ന് സംസാരിപ്പിക്കും ഗൈസ്, ഇവന്മാരെ കൊണ്ട് ഇന്ന് സംസാരിപ്പിക്കും. എടാ നീ എന്താ ഇവിടെ മാറിയിരിക്കുന്നേ? അങ്ങനല്ല ഉദ്ദേശിച്ചത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോ അവരുടെ കൂടെ നിക്കലെന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ച നീ ടിവിയിലുള്ളതല്ലേ, അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന ബാക്കി എല്ലാവരും, ബാക്കി ട്രെയിനിങ് കൊടുക്കുന്ന പിള്ളേരല്ലാതെ ബാക്കി എല്ലാരും വെളിയിൽ നിക്കുമല്ലേ. നീ മാത്രല്ല ഉളുപ്പില്ലാതെ ഇവിടെ നിക്കുന്നത്. എന്തിനാ ഇവിടെ നിക്കുന്നത്? വെളിയിൽ മിലിറ്ററി ബേസിന്റെ പുറത്ത് പോക്കൂടെ, വണ്ടി വല്ലതും എടുത്ത് ഇത് കഴിഞ്ഞ ടാർഗറ്റ് ടെസ്റ്റിൽ വെച്ചിരിക്കുന്ന ഞാൻ. മതിയല്ലേ, ടാർഗറ്റ് രണ്ടെണ്ണം ഉണ്ട്. നീ ഒരു കാര്യം, ഇത് ഈ പെട്ടിന് അപ്പുറത്തെ ഒരു പെട്ടി ഉണ്ട്, അതിന്റെ മണ്ടയ്ക്ക് ഒരു നിക്കണേ. അവിടെ രണ്ടു പ്രാവശ്യം അവരെ അവിടെ ഒന്ന് തൊടുന്നുണ്ടോ ചെക്ക് ചെയ്യണേ ഒന്ന്. ഓ, ഈ പെട്ടിയാ നേരെ ഉള്ള, ഇതിന്റെ ബാക്കിൽ ഒരു പെട്ടി ഉണ്ട്. അല്ലെ, ഏകദേശം അത്രയും ദൂരം മതിയാവില്ലേ എയിം ടെസ്റ്റിന്? എടാ അവനെ ആ ഫിനിഷിംഗ് പോയിന്റ് നിർത്ത്, അവിടെ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട്. അവനെയും കൊണ്ട് നമുക്ക് എന്തോ ഉപകാരം ഉണ്ടത്, അങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. പറഞ്ഞ പോയിന്റ് പോയി നിന്ന് കേട്ടോ. അപ്പൊ നിന്നോ? പപ്പടത്തിന്റെ നമ്പർ എത്ര? പപ്പടത്തിന്റെ നമ്പർ റേഡിയോ 81 ഇരിപ്പുണ്ട്, വിളിച്ചിട്ട് വരാം. അപ്പൊ ഫിസിക്കൽ ടെസ്റ്റിന് റെഡി അല്ലേ? നിങ്ങക്ക് ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് അറിയാലോ. പപ്പുവിന്റെ കാലിന് താഴെ പോയി, കാലി തുടരുത്, വെറുത്തു പോയി ജീവിതം. നേരെ ഏറ്റവും താഴെ തൊട്ടാ മതി. ഒരു മിനിറ്റ്, എടാ എന്താ പപ്പുവിന്റെ നമ്പർ അറിയോ? പപ്പുവിന്റെ നമ്പർ ഇല്ലെന്ന്, അതാണ് കുഴപ്പം. അവൻ അത്രയും ദൂരം, ഞാൻ അവിടെ ഓടിയിട്ട് വരാം, വെയിറ്റ്. ആദ്യം നമ്മൾ ഓടി കാണിക്കാ അണ്ണ, ഒന്നുകൂടെ കാണിച്ച.
ഓ അല്ല, നിനക്ക് ഞാൻ അവിടെ നിന്ന് കല്യാണക്കുറി അയക്കായിരുന്നു. പോസ്റ്റ് വന്നാ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ പുള്ളിയും കൊണ്ട് പറഞ്ഞു കൊണ്ടുവരായിരുന്നു, എടാ കഴുകാറി നീ ആ റേഡിയോക്കകത്ത് 82.2 അവന്മാരെ ഇങ്ങോട്ട് ഓടിച്ചു വിടും. അവന്മാരെ ഇങ്ങോട്ട് ഓടിച്ചു വിടും, നിന്റെ അടുത്ത് വന്നിട്ട് ഇതീ തൊട്ടട്ട് തരണം. ഇതിലെന്ന് പറഞ്ഞാൽ ഈ ഇത് ഇതേ അവന്മാരെ തൊടുന്നുണ്ടോ? നിന്റെ ചന്തി തൊട്ടട്ട്, എടാ ഇവിടെ വന്ന് ഇതാ, ഇവിടെ വന്ന് ഇതേൽ ഇതാ ഇങ്ങനെ കൈ വെച്ച് ഇതേൽ ഇങ്ങനെ തൊട്ടിട്ട് തിരിച്ചു പോണേ. മൂന്ന് പേരും തൊടുന്നുണ്ടോ? റേഡിയോയിൽ കോൾ പറയണം എന്റെ അടുത്ത്. ആ ഞാൻ കോള് പറയാം, കോള് പറയാം. ഓക്കെ പപ്പട ഇരിക്കുന്ന സ്ഥലമില്ലേ, സ്ഥലത്തിൽ അവിടെ പോയി നിങ്ങള് കൈ ചൂണ്ടി ആ പപ്പട ഇരിക്കുന്ന അതേല് തൊട്ടിട്ട് തിരിച്ചു വരാവോ? തൊട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. ഇവിടെ വന്ന് 10 പുഷപ്പ് എത്ര പെട്ടെന്ന് 10 പുഷപ്പ് തീർക്കുന്നവർ ജയിച്ച്. എന്നാ ബാക്കിയൊക്കെ നിങ്ങളുടെ മസിൽസിന്റെ സ്പീഡ് പോലെ ഇരിക്കും. അപ്പൊ ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട്. ആകാശത്തോട്ട് വെടി. രാം വെടിവെക്കും. അപ്പൊ വെടിവെച്ചിട്ട് ഓടിച്ചു തുടങ്ങിക്കോ. അപ്പൊ റെഡി 1 2 3 നമ്മള് എടാ എത്രയും പെട്ടെന്ന് ഇവര് ബട്ടൺസ് ഒക്കെ, എത്രയും പെട്ടെന്ന് ബട്ടൺസ് ഒക്കെ ഞെക്കുന്നു. അതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മള് ടെസ്റ്റ് തന്നെ. മനസ്സിലായോ? കേട്ടോ, തൊട്ടിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. ബാക്കിയുള്ളവര് വെയിറ്റ് ചെയ്യണോ? ഒരുമിച്ച് വന്നിട്ടല്ല കാര്യം, ആദ്യം ആരത്തിന് എന്നുള്ള കാര്യം. ഒരുത്തർ അങ്ങോട്ട് പോയി. One, two, three, four, five, six. മതി, എനിക്ക് വന്ന ആദ്യം ഫ്ലഫി ഫ്ലഫി സ്നൈപ്പ്. അല്ല സൂപ്പർ വണ്ടി വെള്ളിയതാരാണ്. കൺഗ്രാചുലേഷൻസ് ഫ്ലഫി, ഫ്ലഫി ആണ്. അല്ല സ്നൈപ്പ് എന്താണ് സ്നൈപ്പ് അങ്ങോട്ട് ഓടിയത്? കാലിലെന്തോ കുത്തി, ലെഫ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് ഫ്ലഫിയാണ് അവിടെ തൊട്ടത്. പക്ഷെ ആദ്യം വന്നത് അല്ല, ഏറ്റവും ലാസ്റ്റ് സ്നൈപ്പ് ആണ് തൊട്ടത്. സ്നൈപ്പ് ആദ്യം വന്നത് അതുകൊണ്ട് ചോദിച്ചതാണ്. സ്നൈപ്പ് അല്ല, സ്നൈപ്പ് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കഴിവുണ്ടോ? കാരണം എല്ലാവർക്കും മുന്നേ ലാസ്റ്റ് ഓടി ഫ്രണ്ടിലോട്ട് കേറിയിട്ട് ലാസ്റ്റ് ആണ് വന്നേന്ന് കാണിക്കാൻ സൈഡിലോട്ട് ഒരു ഓട്ടോ ഓടി. എന്തോ ഒരു സ്പീഡ് കൂടുതലല്ലേ? സാധനമൊന്നും ഇടല്ലേ കേട്ടാ, ഇവിടെ പ്രശ്നമാണോ അതൊക്കെ? അപ്പൊ ആദ്യത്തെ ടാസ്കില് നമ്മളെ എല്ലാരും ഫ്ലഫിയാണ് ഫസ്റ്റ്, പിന്നെ എന്തായാലും ക്വാളിഫൈ, എല്ലാരും നന്നായിട്ട് ചെയ്തു. ജസ്റ്റ് നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു. അപ്പൊ അടുത്ത ടെസ്റ്റ് എന്താണ്? അതെ മല്ലിക്കട്ടെ, നമ്മളിപ്പോ ഒരു ടാർഗറ്റ് പറയും, ആദ്യം വെടിവെച്ച് കൊല്ലുന്നത് ആരാണോ അവർക്ക് അവര് ജയിക്കും എന്നുള്ളത്. എനിക്ക് ഇവന്മാരുടെ വെടിയിലും ഇതിനൊന്നും ഒരു സംശയവും ഇല്ല. അവന്മാര് ബീസ്റ്റ് ആണ്. എനിക്ക് ഇവന്മാരെ സംസാരിപ്പിക്കണം. ഓക്കെ, അതിനാണ് നമുക്ക് ലോജിക്കൽ ടെസ്റ്റ് ഉള്ളത്. മല്ലി നമ്മളൊരു സിറ്റുവേഷൻ പറയും, അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യണം. ഓ, അപ്പൊ നീ എന്ത് സിറ്റുവേഷനാ കൊടുക്കാൻ പോണേ? അതായത് ഗ്യാങ് വൈസ് വേണോ അതോ ലോജിക്കലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വൈസ് വേണോ? ഫ്രണ്ട്ഷിപ്പ് വൈസിലാണെങ്കിൽ പപ്പുവിന്റെ ഭാര്യയുടെ കൂടെ നിക്കി ഇതിനെ കട്ടിലേക്ക് പിടിച്ചു. അപ്പൊ പപ്പുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. അത് ലോജിക്കലി ഹാൻഡിൽ ചെയ്ത് ഇതൊരു അഭിഹിതമല്ല, ഇത് സംസാരിപ്പിക്കണമായിരുന്നു.
പപ്പടത്തിന് പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെങ്കിലും ഒരു ഭാര്യയെ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം പപ്പടത്തിലുണ്ടാവും. നിക്ക് പറയായിരിക്കും ഇൻവേർട്ടർ ഒക്കെ വേണ്ടി വന്ന് സത്യം നിക്ക് ഭയങ്കര സംസാരിക്കത്തില്ല അവൻ. അല്ല മൂന്ന് പേരുടെ മൂന്ന് കാരണം പറയാൻ പറയാം. പപ്പുവിന്റെ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ പിടിച്ച് ഓക്കെ ഓരോരുത്തരും എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന നോക്കാം. അടുത്ത ഗ്യാങ് ബേസിൽ രണ്ടാമത് കൊടുക്കാം. നിങ്ങളെ പപ്പു നിന്നെ വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ അവർക്ക് കൊടുക്കണം കേട്ടോ. കേട്ടാ, നിനക്ക് നല്ല റോൾ, നിനക്ക് നല്ല റോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അടുത്തത് ഒരു സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ്. ഇത് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ സ്കില്ലും, അതായത് ഇൻഡിവിജ്വൽ സിറ്റുവേഷണൽ സ്കില്ലും ഗാങ് സിറ്റുവേഷൻ സ്കില്ലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ സിറ്റുവേഷണൽ സ്കില്ലാണ്. പപ്പു ഈ സൈഡിലോട്ട് നിൽക്കേ. ഇത് നമ്മുടെ പപ്പു. ഓക്കെ, നിങ്ങൾ മൂന്നുപേരും ഇതിന് ഉത്തരം പറയണം കേട്ടോ. മൂന്നുപേരും ഉത്തരം പറയണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഇത് പപ്പു. പപ്പു പപ്പുവിന്റെ ടീഷർട്ടിൽ പപ്പുവിന്റെ ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഏ നോക്കിക്കേ, പപ്പുവിന്റെ ഭാര്യ ഒന്ന് കണ്ടേക്കേ. ശരി, അതായിക്കോട്ടെ. അപ്പൊ പപ്പുവാണ്, പപ്പു പപ്പു പപ്പുവിന്റെ വീട്ടിലില്ല. ഓക്കെ, പപ്പു നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ ആവശ്യമായിട്ട് പുറത്താണ്. അപ്പൊ പപ്പുവിന്റെ വീട്ടില് പപ്പു തിരിച്ചു വരുന്ന സമയത്ത്, പപ്പുവിന്റെ ഭാര്യ മാത്രമുള്ള സമയത്ത് ഏ നിക്ക് ഇതിനെ കട്ടിലിന്റെ അടിയിൽ പിടിക്കുകയാണ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ട് ഫ്ലഫിയും പിടിക്കും. അത് കഴിഞ്ഞിട്ട് സ്നൈപ്പിനെയും പിടിക്കും. നിങ്ങൾ ഓരോരുത്തരായിട്ട് പപ്പുവിനെ കൺവിൻസ് ചെയ്യണം ഇതൊരു അവിഹിത ബന്ധമല്ല. ഇത് റാൻഡംലി, ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ പറയാം പാല് കൊണ്ടു കൊടുക്കാം എന്നതാണ് നാളെ പപ്പുവിന്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നിക്കിനെ പപ്പുവിന്റെ ഭാര്യയുടെ കട്ടിലടിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ നിക്ക് എന്ത് പറഞ്ഞായിരിക്കും പപ്പുവിനെ കൺവിൻസ് ചെയ്യുന്നത്? കൺവിൻസ് ചെയ്ത് അവന്റെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പാടില്ല. പ്ലംബറാണെങ്കിൽ വിളിച്ചിട്ട് വന്നേന്നറിയ. നീ അവിടെ പോയ സമയത്ത് നിന്നെ വിളിച്ചിരിക്കട്ട്, അങ്ങനത്തെ ഒരു ടോപ്പിക് മനസ്സിലായില്ല. അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെന്നുള്ള രീതിയില്. അപ്പൊ പപ്പടം വന്ന് ചോദിച്ചോ, എന്താടാ ഇവിടെ എന്ത് പരിപാടിയാണ് നിന്റെ ഇവിടെ? ടി വി വർക്ക് വന്നില്ലെന്ന് പറഞ്ഞിട്ട്. അതിന് ഇന്നെന്തിനു വിളിക്കുന്നത്? ഞാനാണ് കേരള വിഷയം. ഏട്ടാന്നല്ലേ പപ്പു എന്ന് വിളിച്ചത്? ബഹുമാനം കൊടുക്കല്ലേ, ഹൈറാർക്കിൽ ഇല്ലാത്ത കാര്യമാണത്. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. നീ സത്യം പറ, സത്യം പറഞ്ഞിട്ട് പോയാ. എന്താടാ നിനക്ക് ഇവിടെ പരിപാടി? നിന്നെ കണ്ടിട്ട് അങ്ങനെ കഴിവുള്ള പയ്യനായിട്ട് തോന്നുന്നില്ല. കഴിവുണ്ട്? ആ കഴിവുണ്ടല്ലേ. സംസാരിക്കേ. എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. എത്രയായി? എനിക്കറിയില്ലല്ലോ. നിന്റെ ഭാര്യ നിനക്ക് അറിഞ്ഞൂടെ? അല്ല, ടി വി ശരിയാക്കാൻ വന്നത്. ടി വി ശരിക്ക് അതിനൊക്കെ ഓരോ വാക്കിനും വരെയുള്ള സാഹചര്യമാണ് നീ ഇപ്പൊ നിൽക്കുന്നത്. അപ്പേ
രക്ഷിത കുറച്ചുകൂടെ ഒന്നത്തെ സൗണ്ട് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യണം. പറഞ്ഞത് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഉദാഹരണത്തിന് പെട്ടെന്ന് നീ വീട്ടിലില്ലാത്ത സമയത്ത് ഇവിടെ കട്ടിലിന് അടിയിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്, അപ്പൊ പാമ്പിനെ കണ്ടുപിടിക്കാൻ കട്ടിലിനടി ലൈറ്റ് വെക്കാൻ വന്നു, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാം, മനസ്സിലായില്ലേ? അപ്പൊ കുറച്ചുകൂടെ കൺവിൻസിംഗ് ആയിട്ട് പറയണം. ഇത് സിറ്റുവേഷനിൽ ഈ ഐക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും നമുക്ക്, കാരണം നമ്മള് അത് വേണം, അത് പയ്യെ വരുത്തിയെടുക്കാം നമുക്ക്. അപ്പൊ അതായത് നമ്മളെ ഒതിരി നിന്ന് ഒരുത്ത് തർക്കിക്കുമ്പോ അവൻ അടപെടലം മൂഞ്ചിക്കാൻ നമുക്ക് അറിയണം വാക്കുകൊണ്ട്. ഓക്കെ, മാത്രം അത് വെടിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സെയിം സിറ്റുവേഷൻ കൊടുക്കണോ അതോ വേറെ കൊടുക്കണോ? അല്ല, ഈ സെയിം സിറ്റുവേഷൻ പിടിക്കാൻ കേറിയത് എന്ത് പിടിക്കാൻ ഇവിടെ നിന്റെ ഒക്കെ പരിപാടി ഇവിടെ നടക്കത്തില്ല കേട്ടോ. എന്ത് എന്തോടാ എന്റെ ഭാര്യയുടെ കൂടെ നിന്റെ പരിപാടി? ആര്? ഞാൻ. വെള്ളി നിർത്താൻ പറഞ്ഞ സ്നൈപ്പിന് 17 വയസ്സ് പോസ്കോ നിർത്തിക്കോ. നന്നായിട്ട് മാനേജ് ചെയ്തു, നന്നായിട്ട്. നീ എവിടുന്നാണ് ഇതൊക്കെ കൊണ്ടുവരണ മാമു? നിങ്ങളിപ്പോ സ്നൈപ്പും ഫ്ലഫിയും നിക്കും ഒരുമിച്ച് കൊറേ നാളായിട്ട് കൂട്ടുകാരായിട്ട് നിന്ന ആൾക്കാരാ എന്ന് വിചാരിക്കാം. ഒരുമിച്ച് കൂട്ടുകാരായിട്ട് നിന്നതായെന്ന് വിചാരിക്കാം. കൂട്ടത്തിലെ സ്നൈപ്പ് നിങ്ങളെ ചതിച്ച്, അപ്പൊ നിങ്ങൾ മൂന്ന് പേരോടുള്ള സ്നൈപ്പായിട്ട്, നിങ്ങൾ രണ്ടുപേരും സ്നൈപ്പായിട്ടുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും? അതായത് എന്തെങ്കിലും ഗ്യാങ്ങിന്റെ ഇതൊന്നും അപ്പുറത്തെ ഗ്യാങ്ങിന് വേണ്ടി ഫേവറബിൾ ആയിട്ട് സിറ്റിയിലെ ആമോ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ ഗ്യാങ് ഓഫീസിൽ നിന്ന് ആമോ എടുത്ത് വേറെ ഗ്യാങ്ങിനെ കൊടുത്തു, ഫൈറ്റിന് നമുക്ക് ആമോ ഇല്ല. ഇത് ഞാൻ ഇന്നലെ ചെയ്തേനെ, അതുകൊണ്ടാണ്. അപ്പൊ തുടങ്ങിക്കോ. അതല്ല ഞാൻ പറഞ്ഞു ബുള്ളറ്റിന്റെ നിനക്ക് ലോകമുണ്ട്, ബുള്ളറ്റ് പെട്ടെന്ന് എങ്ങനെ ഇവിടുന്ന് കാണാതായി? പച്ച ടീമിന് കൊടുത്താ എന്റെ ഉദ്ദേശം എന്താന്നറിയോ? ഇവന്മാര് നാടകം പോലെ സംസാരിച്ചാലും ഇത് ഇവന്മാര് എന്റെ പി ഒ ആയിട്ട് ഇവിടെ വന്നിരുന്ന് കാണണം. ഹായ് നിക്കെ, ഹായ് ഫ്ലഫി, ഹായ് സ്നൈപ്പേ. തെറ്റായി വരും കേട്ടോ, സമയം എടുക്കും കേട്ടോ. അപ്പൊ ഇത്
ഓക്കെ 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 നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നാടകമില്ല, നാടകം നാടകത്തിന് ഡയലോഗ് എഴുതുന്ന പോലെയാണ് നിന്റെ ഒക്കെ കോൺവെർസേഷൻ അങ്ങോട്ട് കേട്ടോ. ആർക്ക് കൊടുത്തു? ഞാൻ പച്ചയ്ക്ക് കൊടുത്തു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇങ്ങനെയാണ് സംസാരിക്കണത് ഇവിടെ? പക്ഷേ ഇവരെയൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്യാങ് സിറ്റുവേഷന്റെ ഇതിലോട്ട് വരുമ്പോ, അതായത് നിങ്ങളുടെ എല്ലാരും ഏതൊക്കെ ഗ്യാങ്ങിലായിരുന്നു? എക്സ് ഗ്യാങ്സിന്റെ പേരെന്ന് പറയോ? ടെക്സാസ്. മാസ്, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒഴിച്ചിട്ട്, അതായത് ഫ്ലഫിക്ക് ഒഴിച്ചിട്ട്, നിങ്ങൾ രണ്ടും ഇത് ടിവിയുടെ ലീഡർ, നിങ്ങൾ നിങ്ങളുടെ പഴയ ഗ്യാങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിയായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്, പുള്ളിയെ എങ്ങനെ അപമാനിക്കും സിറ്റിയിൽ? ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചേ. ആ അതായത് പുള്ളി നിങ്ങളുടെ എതിർ ഗ്യാങ്ങിലെ ലീഡറാണ്, മനസ്സിലായില്ലേ? അപ്പൊ പുള്ളിയെ നന്നായിട്ടൊന്ന് അപമാനിക്കണം. ഇത് എനിക്ക് നമുക്കിത് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലീഡറിനെ നാളെ ഒരാൾ വന്ന് അപമാനിക്കണ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എതിർഭാഗത്തെ ലീഡറെ നമ്മൾ അപമാനിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ അപ്പൊ നിങ്ങക്ക് അത് നിങ്ങൾ പണ്ട് ചെയ്തോണ്ടിരുന്ന എന്താണോ അത് ഒന്നും കൂടെ ആത്മാർത്ഥമായി ചെയ്തൊന്ന് കാണിക്കണം. പണ്ട് ചെയ്യാറിയില്ല, ഇപ്പോഴും എനിക്ക് എന്നെ മറ്റേ ഫ്ലഫി ആക്കാൻ പറ്റൂ. ഫ്ലഫിയോ? ആ ഫ്ലഫി ആയിക്കോ. അല്ല, ഫ്ലഫിയും ചോദിച്ചോ. ഫ്ലഫി വിളിക്കുന്നു. നീ ടെക്സാസിലാണെന്ന് വിചാരിച്ചോ? ഇന്നത് അവിടെ നിന്നോ? അയ്യോ, ഇവിടെ നിന്നോ? ഇനി ഒരു ഗ്യാങ് സിറ്റുവേഷനെ എതിർഭാഗത്ത് നിൽക്കുന്ന ടി വി ലീഡറോട് എങ്ങനെ, ടി വി ലീഡറിനെ എങ്ങനെ അപമാനിക്കാം, അതാണ് കോൺസെപ്റ്റ്. ഇതൊരു സിറ്റുവേഷനിലാണ്, ഇത് സിറ്റുവേഷൻ, ഇത് നമ്മുടെ തന്നെ ആവശ്യത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. നീ സംസാരിച്ചോ, നീ സംസാരിച്ചോ. നീ 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 ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്ങില, ഞാൻ ഇവിടെ ഇപ്പുറത്ത് നിൽക്കാം, നീ ഓപ്പോസിറ്റ് ഗ്യാങ്ങിന്റെ ലീഡറാ. അഥവാ നാളെ ഇപ്പൊ നമ്മൾ ആ ഒരു സിറ്റിയിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്ക് അറിയണ്ടേ? അപ്പൊ നീ തുടങ്ങിക്കോ, അല്ല ഞാൻ തുടങ്ങാം. ബ്രോ, നമ്മുടെ മറ്റേ ഇവര് മുതുക്കിൽ നിന്നപ്പോ നിങ്ങളെ ആൾക്കാര് ഗണ്ണെടുത്ത് വെച്ച് അടിച്ചത് എന്തിനായിരുന്നു? ചുമ്മാ ഒരാളെ കയറി വെടിവെക്കാൻ പറ്റുമോ? നിന്റെ കൂടെ ഉള്ളവന്മാരെ അവിടെ നിന്ന് തോക്കെടുത്ത് അടിച്ചിട്ടാണ് കൊണച്ചത്, അല്ലാതെ വെറുതെ കൊണച്ചതല്ല, മനസ്സിലായ? നിന്റെ കൂടെ ഉള്ളവന്മാര് തോക്കെടുത്ത് വെച്ച് അവിടെ നിന്ന് അടി വെച്ച് ഷോ ഉണ്ടാക്കിയിട്ടാണ് കൊണച്ചത്. ഞങ്ങളും ഗ്യാങ്ങാ, ഞങ്ങൾക്കൊന്ന് ഷോ കാണിക്കും, ഞങ്ങൾക്കും കൊണക്കാം. അടിക്കുന്നതിന് എന്തെങ്കിലും കാരണം വേണ്ടേ? കാരണം എന്താണെന്നാ നിന്നോട് ഞാൻ ചോദിച്ചേ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല, നീ ഉടനെ അടിക്കോ? അടിക്കോ. നിയമങ്ങളൊന്നും നിങ്ങക്ക് കാര്യമല്ലെങ്കിൽ എന്നാ പിന്നെ നിങ്ങക്ക് കെ വി എന്ന് പേരിട്ടൂടെ? എന്തിനാ പിന്നെ ടെക്സാസ് എന്ന് പേരിട്ടത്? നിങ്ങൾക്ക് നിയമം കൺസേൺ അല്ലെങ്കിൽ നിയമം പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പേര് ഇങ്ങനെ വെറുതെ വന്നു ഷോ ഇറക്കാന്ന് വരില്ല മോനെ. നല്ല അടികൊള്ളും കേട്ടാ, നല്ല അടികൊള്ളു, വാരി പറക്കിട്ട് അടിക്കും എല്ലാത്തിനെയും. ഇപ്പൊ കൊണ്ടോണാണല്ലോ ഓടിയത്. നമ്മള് രണ്ടുപേരും അഞ്ചുപേരും അവിടെ വീണിട്ടുണ്ട്. നാ അതെന്തിനാ അടിച്ചെന്ന് ചോദിക്കാമനാണ് വന്നത്. നമുക്ക് അടിച്ചിട്ട് വേറെ എണ്ണ അറിഞ്ഞൂടെ? നമ്മളാണ് അടിച്ചത്, നമ്മളാണ്. അപ്പൊ രണ്ടുപേരാണോ ഇത് കൂടുതലാണോ നമുക്കറിയാം. വെറുതെ വണ്ടി പോയവരെ കൊണ്ടിടിച്ച നിങ്ങളല്ലേ, പിന്നെ ഈ കൊണയുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചു. അല്ലാത്തപ്പോ സംസാരിക്കാൻ പറ്റത്തില്ല, ഇടയ്ക്ക് കയറി കുണക്കാൻ ഭയങ്കര ഇതാണല്ലേ. നിങ്ങളെ ഇടയിൽ കയറി സംസാരിച്ചത്? സോറി, നമ്മുടെ ഭാഗത്തേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാത്ത ചന്തിയിൽ കസേര കണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വന്നു.
കാര്യം നമ്മളിപ്പോ നമുക്ക് ചോദിക്കാൻ വന്നു, നമ്മള് ചോദിച്ചു അത്രേ ഉള്ളൂ. അതാണ് കാര്യം. അതാണ് നമുക്ക് ഇത്ര കാര്യം പറയണമായിരുന്നു. അല്ല, പോണോ വേണ്ടോ എന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കണം. നമ്മള് ചിലപ്പോ പോകും, നമ്മളിവിടെ നിക്കും, നമ്മളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മള് പറയട്ടെ, ഞാനും എനിക്ക് സേതുവിനെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാന് സേതുവാണ് സിറ്റിയിൽ വരാതെ ഏറ്റവും കൂടുതൽ തെറിവിളി ഊക്കും മേടിക്കണ രണ്ടേ രണ്ട് ആൾക്കാർ ഈ സെർവറില്. അതറിയോ നിനക്ക്? അതുകൊണ്ട് എനിക്കിപ്പോ പുള്ളിയെ നന്നായിട്ട്, പുള്ളി ഞാനിപ്പോ ഒന്നാ, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ്. ഇമോഷണലി ഞങ്ങൾ രണ്ടുപേരും കണക്റ്റഡാ. കാരണം സേതുവാണേലും ഞാനാണേലും ആണ്ടിൽ ഒരിക്കൽ വരും. വരുമ്പോ എല്ലാം പലയിടത്തോതും വരും. മനസ്സിലായ? അത് ഇതിന് ഞാനിപ്പോ ആപ്റ്റായി. സേതു എങ്ങനെയാണ് മെന്റലി ആപ്റ്റ് ആയത് എനിക്ക് അറിഞ്ഞുകൂടാ. പയ്യ ആയി വരുമായിരിക്കും. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഓക്കെ ആയി. ഇപ്പൊ എനിക്ക് സീനില്ല. ഇപ്പൊ എല്ലാം സെറ്റായി. ആ എന്താ കൊള്ളാം, ഫ്ലഫി കൊള്ളാം കേട്ടോ. സേബെ കൊള്ളാം, ഇങ്ങനെ കയറി സംസാരിക്കണം. നിക്ക് ഒന്ന് സെറ്റ് ആണ് കേട്ടോ. നിക്ക് കാരണം നമ്മളാരും ഇല്ലാത്ത സിറ്റുവേഷൻ നിക്കിന് ഇടപെടേണ്ടി വരും. നിക്ക് കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സിറ്റിയിലെ ആക്ടിവിറ്റി അല്ല. എല്ലാവരോടും സംസാരിക്കണം, എല്ലാവരോടും സംസാരിക്കണം. ഞങ്ങള് ജസ്റ്റ് എവരല്ലേ, ഞങ്ങൾക്ക് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഓരോരുത്തരുടെ കൂടെ നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ആറരയൊക്കെ കൂടെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഗ്യാങ് ആണെന്ന് പറഞ്ഞ് ഗ്യാങ്ങിൽ മാത്രം സംസാരിക്കണം എന്നില്ല. നിങ്ങൾക്ക് പുറത്തുള്ള ഗ്യാങ്ങിനോടും സിറ്റുവേഷനായിട്ടോ എന്ത് വേണേലും ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരും നമുക്ക് എല്ലാവരും ഇങ്ങനെ ഒരു അടിപൊളി വൈബിൽ കൊണ്ടുവരണം. അതാണ് ഞങ്ങളുടെ ഒരു മെയിൻ ടാർഗറ്റ്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റും ടെസ്റ്റ് എല്ലാം നിങ്ങളെനിക്ക് 1v1 അടിപ്പിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇപ്പോഴേ പറയാനുള്ളൂ, നിങ്ങളെനിക്ക് 1v1 അടിക്കാൻ താല്പര്യമില്ല. കാരണം 1v1 എന്ന് പറഞ്ഞാൽ ഒരാൾ വീഴും, അത് ഒരാളുടെ കോൺഫിഡൻസിനെ ബാധിക്കും. അത് ഒരു 1v1 ഒരാളുടെ ഇത് ജഡ്ജ് ചെയ്യുമെന്ന് എനിക്ക് ഒരു ഇതുമില്ല. ഓരോ സിറ്റുവേഷൻ ആണ്, ഓരോ ഇതാണ്. അതുകൊണ്ട് 1v1 ഒരു പ്ലെയറിന്റെ പൊട്ടൻഷ്യല് ഇതാക്കുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് 1v1 ചെയ്യിപ്പിക്കത്തില്ല ഒരിക്കലും. പക്ഷേ മല്ലി, ഞാൻ ഇവരെ കൊണ്ട് ഒരു കാര്യം ചോദിക്കുമല്ലോ. റിഫ്ലക്സ് ഓക്കെ പെണ്ണിന്റെ ശബ്ദം ചെയ്യുന്നു. ആണോ? ആണോ ഫ്ലഫി? മൂടായി കേക്കട്ടെ. സത്യമായിട്ട് ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചിട്ട് കുറച്ച് നാളെ കുറച്ച് നേരം എന്റെ അടുത്ത് ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുമോ നിനക്ക്? കുറച്ച് നേരം ഒരു പെണ്ണായിട്ട് സംസാരിക്കാൻ പറ്റുമോ നിനക്ക് എന്നോട്? അല്ല, ഈ രൂപത്തിൽ അതൊക്കെ ചുമ്മാ അറിയണമല്ല. എല്ലാരും എല്ലാരും കണ്ടുപിടിച്ചതാണ് ഞാൻ. എടാ, എനിക്കും ഇല്ലടാ വികാരങ്ങളൊക്കെ. കൊറേ നാളാണ് ഒരു പെണ്ണിനോടൊക്കെ സംസാരിക്കുന്നത്. ഞാൻ കയറി പിടിക്കൊന്നുമില്ല നിന്നെ. അതിൽ ഞാൻ കാരണ്ടേ. പിന്നെന്താ, ഞാൻ തിരിഞ്ഞിരുന്നോട്. അവനൊരു ചെറിയ ചമ്മലുണ്ട്. നീ തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞ. ഇതാണ് പറഞ്ഞ വോയിസ്. അവനെ ഇപ്പൊ പാനിക്കാക്കി വെച്ചിരിക്കുവായിരിക്കും. ഹലോ, ചൈങ്കോട്ട് ചൈങ്കോട്ട് അവൻ വരും. കേക്കാ മുട്ടിട്ട് വയ്യ. എനിക്കും കേക്കാമോ? കേക്കാം. വാസന എന്തോ സുഖാണോ? സുഖം കുറവാ. കുട്ടിയുടെ പേരെന്താ? ഫ്ലഫി. അയ്യോ,
പോയി മയില്. ഞാനൊരു മൂഡല്ലേ, ഞാനൊരു മൂഡിൽ വന്നു. ചെക്ക് പോസ്റ്റ് അതുപോലെ കടഞ്ഞ് ആ കയറൊക്കെ ലൂസാക്കി ചെക്ക് പോസ്റ്റ് ഒന്നും പൊട്ടി കൊടുക്കരുത് വണ്ടി പോവാൻ. വലിച്ചൊരൊറ്റടാ എടാ, എടാ കൊള്ളടാ കിടലോടാ, എടാ വിഷയം നീ, വിഷയമാണ് നീ. നമുക്ക് ഉപകാരപ്പെടും കേട്ടത്. നീ നീ സത്യം പറ, നീ ആദ്യം മറ്റേ ഫീമെയിൽ ക്യാരക്ടർ കളിച്ചിട്ട് മറ്റേ ടി വി ഇത് വെടിവെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ലാസ്റ്റ് നീ ഇത് മെയിൽ ക്യാരക്ടർ ആയതല്ലേ. കൊടക്കാൻ പറ്റത്തില്ല, കൊടക്കാൻ പറ്റാത്ത വിശപ്പായി കൂടെ നമുക്കൊരു ആഗ്രഹം ഇല്ല. അല്ല നീ ശരിക്കും ഫീമെയിൽ ക്യാരക്ടർ ആണ് കളിച്ചോണ്ടിരുന്നേ ചെറുതായിട്ട്. ടെക്സാസ് മാളവിക. അപ്പഴേ മല്ലി ഒരു ക്യൂബ് റിഫ്ലക്സ് ടെസ്റ്റ് ആണ് മല്ലി കൊടുക്കുന്നത്. മല്ലി സെല്ലു ഏ നിങ്ങളുടെ മോനിയുടെ കയ്യിൽ ഗണ്ണുണ്ടോ? ആരുതല്ലേ ഗണ്ണുണ്ടോ? ഉണ്ടോ ഉണ്ടോ? ദാമുവിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. മൂന്നൊരുത്തുണ്ടോ? ആണോ? രണ്ടൊരുത്താണുള്ളത്. ഇവന് വേറൊരു കുറവും കൂടെ ഉണ്ട്. ഞാൻ സാറ്റലൈറ്റ് വഴി അറിഞ്ഞതാ ടെക്സാസ് വാളവിക ദാമുവിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. അയ്യോ എന്തൊക്കെ കേക്കണോസിൽ രണ്ടിനെ ഒരുമിച്ച് കിടത്തണ്ട. നിനക്ക് ഇപ്പൊ കാര്യം കിട്ടോ, കൈ പിടിച്ച് ഇവനെ കേറ്റണമെന്ന് പറഞ്ഞ ദാമ വന്നത് എന്തിനാണ്? ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ലോജിക് അങ്ങോട്ട് പിടികിട്ടിയത് കേട്ടാ. വെടിവെക്കാനാണ് എടുത്തത് കേട്ടാ. വേറൊരു കുറവും കൂടെ ഉണ്ടെന്ന് തൊപ്പി പ്രപ്പോസ് നമ്മളതങ്ങനെയാണ്, ഓരോരുത്തർ കേട്ടാ ചില ദിവസം അങ്ങനെയാ. നീ കേട്ടിട്ടില്ലേ ചില ദിവസം ഫുള്ള് കിട്ടണത് എനിക്കായിരിക്കും, ചില ദിവസം അതിങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അതിനി ശീലം ആയിക്കോളൂ അത്. അപ്പൊ ഇനി ക്വിക്ക്റിഫ്ലക്സ് ടെസ്റ്റ് അത് അതോടെ പറഞ്ഞേ. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഉടനെ നിങ്ങൾ ഗണ്ണെടുത്ത് ഇതോ അവിടെ അതിന് മണ്ടയിൽ ഒരു പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഹെഡ് അടിച്ചിടണം. ആര് ഫസ്റ്റ് അടിച്ചിടും അവർ ജയിച്ചു. ഇവിടെ അതായത് നമുക്ക് ഫ്രണ്ടിൽ എവിടെയാണോ ഹെഡ് കാണുന്നത് അവരടിച്ചിടണം. ആർക്കാ കില്ല് ഇടുന്നത് ഹോണസ്റ്റ് പറയണ കേട്ടാ. ആ ഹോണസ്റ്റ് ഇൻ 3 2 1 ഷൂട്ട്. അപ്പം ഒന്നില് ഫ്ലഫി ജയിച്ചു, ഒന്നില് സ്നൈപ്പ് ജയിച്ചു. നിക്കീതൻ അടുത്ത പ്രാവശ്യം എന്തിലെങ്കിലൊക്കെ ഒന്ന് ജയിക്കേണ്ടി വരും. സംസാരിക്കാനാണെ അവന് നാക്കില്ല, വെടി വെക്കാൻ തോക്കില്ല. ഞാൻ എന്ത് പറയാനും നിക്കേ നിന്നോട്. ഈ ഒരു ടാസ്കിൽ ഒരു ഉപകാരം ഉണ്ടായെന്ന് പറഞ്ഞ പപ്പടം ചത്ത് കുറച്ചു നേരത്തിന് അവന്റെ കുഴപ്പിക്കണ്ട. അപ്പൊ നമ്മുടെ ഒരു അഭിപ്രായത്തില് നിങ്ങള് ശരിക്കും ടി വിയില് നിൽക്കാൻ ഡിസേർവ്ഡ് ആണ്. അസെറ്റ്സ് ആണ്, ഞങ്ങളുടെ പുതിയ അസെറ്റ്സ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാ. അതായത് നിങ്ങളുടെ ഇനി ആക്ടിവിറ്റി ടൈം ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്, ഇത് മാത്രല്ല ഉള്ളൂ, കൂൾ ഡൗൺ മാത്രല്ല ഉള്ളൂ. പുതിയതായിട്ട് വരുന്നവർക്ക് മാത്രമല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതാക്കി കേറണം. സിറ്റുവേഷൻസ് ഒക്കെ ഇനി പടപടെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാത്തിനും നിക്ക് ഐജിലും ചെയ്യുമോ?